അപ്പോൾ സ്റ്റുഡൻസ് നമ്മളെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുന്നൊരു പ്രോബ്ലം ചെയ്തിരുന്നു, അതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ അത്ര വരക്കാനില്ല, അതായത് നിങ്ങൾക്ക് ആൻസർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആൻസർ നോക്കിയിട്ട് അവർ കോപ്പി അടിച്ച് വരക്കരുത്, നിങ്ങൾ സ്വയം വരക്കാം. ഡ്രോ ടു സ്യൂട്ടബിൾ സ്കെയിൽ ദ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരക്കാണ്ട് ക്രോസ് സെക്ഷൻ നിയർ ദ സപ്പോർട്ട് ആൻഡ് ക്രോസ് സെക്ഷൻ നിയർ ദ സെൻറ്റർ ഓഫ് സ്പാൻ ഓഫ് റെക്റ്റാങ്കുലർ ആർസിസി സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നാണ് പറഞ്ഞ് ക്വസ്റ്റ്യനില്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ വരക്കണ്ടതിനെ, ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ടോപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു, ബോട്ടം പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ക്രോസ് സെക്ഷൻ അറ്റ് സപ്പോർട്ടും മിഡ് സ്പാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, എന്ത് മാത്രമേ നമുക്ക് വരക്കാനുള്ളൂ? എന്ത് ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും ക്രോസ് സെക്ഷൻ അറ്റ് സപ്പോർട്ടും ക്രോസ് സെക്ഷൻ അറ്റ് മിഡിൽ ഓഫ് ദ സ്പാനുമാണ് നമുക്ക് വരക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട് വരക്കാനുള്ള. അപ്പോൾ വരക്കാനുള്ള ഡാറ്റ എന്ന് വെച്ചാൽ നമ്മൾ അന്ന് ചെയ്ത അതേപോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റേ ക്വസ്റ്റ്യനിലുള്ളൂ. ആദ്യം തന്നത് എന്താണ്, ക്ലിയർ സ്പാൻ 7 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ, ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നമ്മൾ 7 മീറ്റർ ആണ്, രണ്ട് സപ്പോർട്ടിന് ഇടയിൽ വരുന്ന ഡിസ്റ്റൻസാണ് എന്ത് ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. എഫക്റ്റീവ് സ്പാൻ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫക്റ്റീവ് സ്പാൻ അല്ല തന്നെ, വിഡ്ത്ത് ഓഫ് ബീമാണ് തന്നത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ബീം പറഞ്ഞാൽ 300 mm ആണ്. ഓവറോൾ ഡെപ്ത് ഓഫ് ബീമും തന്നിട്ടുണ്ട്. എഫക്റ്റീവ് സ്പാൻ ഇവിടെ തന്നിട്ടുണ്ട്, 7.3 ആണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ വരച്ചത്. അതായത് ഇത് എഫക്റ്റീവ് സ്പാൻ 7.3 ആകുമ്പോൾ ഇത് നമ്മളെന്താക്കും, 300 volt തിക്നെസ്, രണ്ട് സൈഡിക്കും 300 volt തിക്നെസ്സും എടുത്തിട്ടാണ് വരച്ചത്. അപ്പോൾ അന്ന് ചെയ്ത സെയിം മോഡലാണ് ഇത്ര വരെ, ക്ലിയർ സ്പാന്, എഫക്റ്റീവ് സ്പാന്, വാളിൻ്റെ തിക്നെസ് കണ്ടില്ലേ. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻസൈൽ, പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ടെൻസൈൽ ബാറ്. ഈ ഓവറോൾ ഡെപ്ത് പറഞ്ഞാൽ 850 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓവറോൾ ഡെപ്ത് എന്ന് വെച്ചാൽ 850 കണ്ടില്ലേ, ക്വസ്റ്റ്യനിൽ 850 എന്ന് കണ്ടില്ലേ. ഈ 850 നമ്മൾ എവിടെ കൊടുക്കുക, ഇതിൽ ഓവറോൾ ഡെപ്ത് 850 എന്നുള്ള അളവ് നമ്മൾ ബീമിൻ്റെ ഈ ഒരു ഡെപ്തിലാണ് കൊടുക്കുക. അതായത് ബീമിൻ്റെ ഈ ഒരു, പിന്നെ ലോഞ്ചിറ്റ്യൂഡിനെ സെക്ഷനിൽ 850 എവിടെ വരും, ഇതാണെന്ത് 850 എന്ന് പറഞ്ഞിട്ടുള്ള അളവ്. പിന്നെ ഇതിൻ്റെ രണ്ട് കവറ് നമുക്ക് എന്ത് കൊടുക്കുക, ഇവിടെ കൊടുക്കുക രണ്ട് കവറിൻ്റെ അളവ്. അതൊക്കെ നിങ്ങൾ ഇതുവരെ കൊടുത്താൽ അതുപോലെ കൊടുത്താൽ മതി. പിന്നെ നിങ്ങളിത് സ്കെയിൽ ചെയ്ത് വരക്കണം എന്നില്ല, നിങ്ങളെന്താക്കുക അതിൻ്റെ അളവ് നല്ല വലുതാക്കി നല്ല ഇതിൽ വരക്കുക. നിങ്ങൾ ഷീറ്റിലേക്ക് വരക്കുമ്പോൾ സ്കെയിൽ ചെയ്ത് വരച്ചാൽ മതി. ഇപ്പോൾ എന്താക്കുക, പ്രൊപ്പോർഷണലായിട്ട് വരച്ചാൽ മതി. 850 ലെങ്ത്തിൻ്റെതും ഒക്കെ പ്രൊപ്പോർഷണലായിട്ട് വരച്ചാൽ മതി. കറക്റ്റ് നല്ല വൃത്തിക്ക് വരച്ച് വരക്കണം. പക്ഷേ സ്കെയിൽ ചെയ്യാൽ നമുക്ക് ഷീറ്റിക്ക് വരക്കുമ്പോൾ വരച്ചാൽ മതി. അപ്പോൾ ഓവറോൾ ഡെപ്തും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നത് എന്താണ്, ടെൻസൈൽ ബാറ്, പിന്നെ ആങ്കർ ബാറ്, ഇത്രയാണ് തന്നത്. അപ്പോൾ ടെൻസൈൽ ബാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എവിടെയാണ് കൊടുക്കുക, മുകളിലാണ് കൊടുക്കുക. 5 നമ്പേഴ്സ് 25, അതായത് 5 ടെൻസൈൽ ബാർ. ടെൻസൈൽ ബാർ നമ്മൾ എവിടെ കൊടുക്കുക, അടിയിൽ. ആങ്കർ ബാർ 2 നമ്പർ. അപ്പോൾ എപ്പോഴും അടിയിൽ, അടിയിൽ എന്താണ് ടെൻസൈൽ ബാർ, അതാണ് ഇവിടെ എഴുതിയത്. ടെൻസൈൽ ബാർ 25, 5 നമ്പേഴ്സ് ഇൻക്ലൂഡിങ് ബെൻഡപ്പ് ബാർ. ബെൻഡപ്പ് ബാർ അടക്കം 5 നമ്പർ ടെൻസൈൽ ബാർ ഇവിടെ മാർക്ക് ചെയ്തു. മുകളിൽ ഇതാ ആങ്കർ ബാർ മാർക്ക് ചെയ്ത് 12, 5, 2 നമ്പേഴ്സ് എന്ന് കൊടുത്ത്. ഇനി പിന്നെ ഇതിൽ തന്നതെന്താണ്, ആങ്കർ ബാറും തന്നാണ്, ടെൻസൈൽ ബാറും തന്നാണ്. ടെൻസൈൽ ബാറിൻ്റെ കൂടെ തന്നെ 2 ബാർ ബെൻഡപ്പ് L/7 ഫ്രം മിഡിൽ ഓഫ് ദ ബിയറിംഗ് എന്ന് തന്നിട്ടുണ്ട്. 2 ബാറാണ്. അപ്പോൾ ബെൻഡപ്പ് ബാർ എത്ര എണ്ണാണ്, 2 എണ്ണമാണ്. L/7 എന്ന് പറഞ്ഞാൽ നിങ്ങൾ L/7 എന്ന് മാർക്ക് ചെയ്താൽ മതി, അല്ലേ L/7 എത്രയെന്ന് കാണുക. ഇത് എഫക്റ്റീവ് സ്പാൻ ആണ് L, അതിൻ്റെ /7 ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് L/7 ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ നിന്നാണ് എന്ത് ചെയ്യണത്, ബെൻഡ് ചെയ്യണത്. അത് 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കാണിക്കുക. ഈ L/7 ഡിസ്റ്റൻസിലാണ് അത് ബെൻഡപ്പ് ബാർ കൊടുത്തിട്ടുള്ളത്.
അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻ്റ്. ഈ ഒരു സംഭവമാണ് എക്സ്ട്രാ വന്നിട്ടുള്ള സംഭവം. സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻ്റ് വരാൻ കാരണം എന്താ വെച്ചാൽ, അതിൻ്റെ കാരണമാണ് ഈ തായ് നോട്ടിൽ തന്നിട്ടുള്ളത്. നമുക്ക് തന്ന ബീമിൻ്റെ ഡെപ്ത്, അന്ന് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ബീമിൻ്റെ ഡെപ്ത് എത്രയേനു? 500 ആ റേഞ്ചിലേനു. ബീമിൻ്റെ ഡെപ്ത് ഒരു 750 mm, വെൻ ദ ഡെപ്ത് ഓഫ് ബീം ഇൻക്രീസസ് 750 mm, അതായത് 750 mm ഡെപ്ത് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് എലോങ് ദ ടു ഫേസസ്. അപ്പോൾ ഈ ഫേസിൽ ഒരു സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അതായത് നമ്മൾ അന്നത്തെ ക്രോസ് സെക്ഷൻ നമ്മൾ എങ്ങനെ വരച്ചിന്, ഇവിടെ ഇവിടെയും അടിയിലും മാത്രമാണ് വരച്ചത്. പക്ഷെ ഡെപ്ത് കൂടുമ്പോൾ ഇവിടെ ഒരു സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. ഡെപ്ത് 750 mm കൂടുമ്പോൾ ഇത് പഴയ പ്രോബ്ലമാണ്, അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എവിടെ കൊടുക്കുക? ഈ ഒരു ഡെപ്തിലാണ് നമ്മൾ കൊടുക്കുക. ആ ഒരു റെയിൻഫോഴ്സ്മെൻ്റാണ് ഇതിൽ തന്നത്, ഈ പ്രോബ്ലത്തിൽ തന്നത്. അപ്പോൾ പ്രോബ്ലത്തിൽ എന്താ തന്നത്? സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ് 12 by 4 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഓരോന്ന് ഇതം 4 എണ്ണമായില്ലേ, ഇതാണ് സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഈ സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ് ഇത് സെക്ഷനിലാണ് കാണിച്ചത്. ഇതിലെന്താ എങ്ങനെ കൊടുക്കുക? ടോപ്പിൽ ആങ്കർ ബാറും അടിയിൽ ടെൻസൈൽ ബാറും ഉണ്ട്. പിന്നെ ഡെപ്ത് കൂടുതലായതുകൊണ്ട് നടുവിലാണ് ഇത് കൊടുക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ നടുവിൽ ഇങ്ങനെ കൊടുക്കുന്നതാണ് എന്ത്, സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ്. ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടില്ലേ, സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ് 12 by 4 നമ്പേഴ്സ്, അങ്ങനെ മാർക്ക് ചെയ്തതാണ്. അപ്പം ഏകദേശം എല്ലാതും ഡിസ്കസ് ചെയ്ത് പിന്നെ സെക്ഷൻ നിയർ ദ സപ്പോർട്ടും സെക്ഷൻ അറ്റ് സെൻറ്റർ ഓഫ് സ്പാനും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം ആണ്. അതിൽ ഈ ഒരു റെയിൻഫോഴ്സ്മെൻറ്റ് മാറ്റുള്ളൂ. കാരണം നിയർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, എല്ലാ ടെൻസിൽ ബാറും അടിയിലായിരിക്കും, മുകളിൽ 2 ആങ്കർ ബാറും ഉണ്ടാവും, പിന്നെ സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റും ഉണ്ടാവും. നിയർ സപ്പോർട്ടാകുമ്പോൾ 3 ടെൻസിൽ ബാർ ഉണ്ട്, ബാക്കി 2 ടെൻസിൽ ബാറും മുകളിലേക്ക് ക്രാങ്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ 2 സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറയാനുള്ളത്.